ഇതൊരു യാത്രയാണ്. ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. ദൈവാനുഗ്രഹത്തിൻ്റെ സ്നേഹത്തണലാണ് ഓരോ ദേവാലയവും. പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിത പ്രാരാബ്ധങ്ങളും ഓരോ മനുഷ്യനെയും അസ്വസ്ഥനാക്കുമ്പോൾ മനസമാധാനം തേടി ഹൃദയശാന്തതയ്ക്കു വേണ്ടി ഓരോ വിശ്വാസിയും ഒന്നണയുന്ന ദൈവീക സാന്നിധ്യമാണ് ഓരോ ദേവാലയവും. പൂത്തുറയിലെ നാനാജാതി മതസ്ഥരും തങ്ങളുടെ ഹൃദയവ്യഥകളുമായി വന്നണയുന്നു വിശുദ്ധ റോക്കിയുടെ ഈ തിരുനടയിൽ. കടലിനോടും കായലിനോടും കഥ പറയുന്ന പൂത്തുറ ഇടവകക്കാരോട് എന്റെ ചോദ്യത്തിനുള്ള സമയമായി. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഈശോ പ്രത്യേകം തിരഞ്ഞെടുത്ത 12 പേർക്ക് നൽകിയ പേര് എന്താണെന്നാണ് നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം. ഈശോ പ്രത്യേകം തിരഞ്ഞെടുത്ത 12 പേർക്ക് നൽകിയ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ ധൈര്യമായിട്ട് കൈ ഉയർത്തിക്കേ. ആദ്യത്തെ കൈ അവിടെ ഉയർന്നിട്ടുണ്ട്. ഇവിടെ ഒരാള് എഴുന്നേറ്റിട്ടുണ്ട്. ഉത്തരം പറയുന്നതിന് മുമ്പ് പേരൊന്ന് പറഞ്ഞു. നതാലിയ. നതാലിയ, നല്ല നേരമാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സെവൻത്തിൽ പഠിക്കുന്നു നതാലിയ. എന്റെ ചോദ്യം കൃത്യമായി കേട്ടല്ലോ, എന്താണ് ഉത്തരം? അപ്പസ്തോലന്മാർ എന്നാണ് നതാലിയ പറയുന്ന ഉത്തരം. ആ ഉത്തരം ശരിയാകുമോ? ഇവിടെ രണ്ടാമത് കൈ ഉയർത്തിയത് ഇയാളാണ്. ഒന്ന് എഴുന്നേറ്റേ, എന്താണ് ആ ഉത്തരം? അപ്പസ്തോലന്മാർ എന്നാണ് രണ്ടുപേരും പറയുന്ന ഉത്തരം. ആ ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണ്. ശരി ശരി അല്ല എന്ന് പറയുന്നവരും ശരിയാണെന്ന് പറയുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. ലൂക്കാ സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്നത് അപ്പസ്തോലന്മാർ എന്നാണ് കൃത്യമായ ഉത്തരമാണ്. നല്ല കാര്യം. വിശുദ്ധ എലിസബത്തിന്റെ ജീവചരിത്രവും മനോഹരമായ ഒരു ഫോട്ടോ സ്റ്റാൻഡുമാണ് നതാലിയായിക്ക് സമ്മാനമായി നൽകുന്നത്. രണ്ടാമത്തെ ചോദ്യം റെഡിയാണോ? ചോദ്യം ഇതാണ്, 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയ സ്ത്രീ ഏതാണ്? 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയ സ്ത്രീ ഏതാണെന്നുള്ള എന്റെ ചോദ്യത്തിന് ആദ്യത്തെ കൈ ഉയർന്നിട്ടുള്ളത് ഏറ്റവും പിന്നിലാണ്. രണ്ടാമത്തെ കൈ ഇവിടെ ഉയർന്നിട്ടുണ്ട്. പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു കൈയും ഉയർന്നിട്ടില്ല. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന് വേണ്ടിയിട്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. ആരുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നതെന്നാണ് നിങ്ങൾ നോക്കുന്നത്. ആള് ഇവിടെയുണ്ട്. പേരൊന്ന് പറഞ്ഞു. എന്റെ പേര് ഷീബ. ഷീബയാണ് ആദ്യത്തെ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ എഴുന്നേറ്റിരിക്കുന്നത്. ഷീബയാണ്. എന്താണ് ആ ഉത്തരം?
മദ്ലേന മറിയം. മദ്ലേന മറിയം. മദ്ലേന മറിയത്തിൽ നിന്നാണ് ഏഴ് പിശാചിന് ദൈവം പുറത്താക്കി. ആ ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണോ? ശരിയാണോ? ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ പിന്നെ നോക്കിയിരിക്കണ എന്തിനാണ് നല്ലൊരു കയ്യടി കൊടുത്ത്. വളരെ കൃത്യമായ ഉത്തരമാണ്. വിശുദ്ധ അന്നയുടെ ജീവചരിത്രവും മനോഹരമായ ഒരു ഫോട്ടോ സ്റ്റാൻഡും വളരെ സ്നേഹത്തോടെ കൈമാറുന്നു. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. വിതക്കാരന്റെ ഉപമയിലെ വിത്ത് എന്തിന്റെ പ്രതീകമാണ്? വിതക്കാരന്റെ ഉപമയിലെ വിത്ത് എന്തിന്റെ പ്രതീകമാണെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും പിറകിൽ നിന്ന് ഒരു കൈയാണ് ആദ്യം ഉയർന്നിട്ടുള്ളത്. എന്റെ പിന്നിൽ നിന്ന് കൈ ഉയർത്തി എന്നാണ് പറയുന്നത്. അത് ഞാൻ കണ്ടിട്ടില്ല, പിന്നിലായതുകൊണ്ടിട്ട്. ഏതായാലും ആദ്യം കൈ ഉയർത്തി ഇവിടെയാണ്, ഇവിടെ തന്നെയാണ്. ഇത്ര ആൾക്കാരെ കണ്ടിരിക്കുന്നത് കൊണ്ടും എനിക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടും അൽത്താര ബാലൻ എന്നുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ടും നമുക്ക് മോനോട് തന്നെ ചോദിക്കാം. അതിനുശേഷം ആ ഉത്തരം കൃത്യമല്ല എങ്കിൽ ഏറ്റവും പിന്നിൽ കൈ ഞാൻ ആദ്യം കണ്ട ആ കൈയായിരിക്കും ആ ഉത്തരം പറയാൻ പോവുക. മോൻ ഇങ്ങോട്ട് വരും. അൽത്താരയിൽ നിന്നും ഒരു ഉത്തരം വരുമോ? ശരിയാവോ? എന്നെ പറ്റിക്കോ. പേരെന്ന് പറഞ്ഞേ? നെഹറിൻ. നെഹറിൻ. ആദ്യത്തെ ഉത്തരം പറഞ്ഞത് അതുപോലെ ഒരു പേരായിരുന്നു അല്ലേ? നതാലിയ. ഓക്കെ, എന്താണ് ആ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം? ദൈവവചനം. ദൈവവചനം എന്നുള്ള ഉത്തരം തെറ്റാണോ? തെറ്റാണോ? പിന്നെന്താണ് നിങ്ങൾ കൈയടിക്കാതിരിക്കണേ? അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ യൂദാ തദേയൂസിന്റെ ജീവചരിത്രവും മനോഹരമായ ഒരു ഫോട്ടോ സ്റ്റാൻഡുമാണ് സമ്മാനമായി നൽകുന്നത്. ഒരു കൈയടി കൂടി കൊടുത്തേ. ചോദ്യം ഇതാണ്. അടയാളം അന്വേഷിക്കുന്ന തലമുറയ്ക്ക് യേശു നൽകുന്ന അടയാളം എന്താ? അടയാളം അന്വേഷിക്കുന്ന തലമുറയ്ക്ക് യേശു നൽകുന്ന അടയാളം എന്താണെന്ന് ചോദിക്കുമ്പോൾ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ആദ്യത്തെ കൈ ഉയർന്നിട്ടുണ്ട്. മഞ്ഞ ഉടുപ്പിട്ട കുട്ടി. അപ്പോൾ ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ വരും. ഒരു മോളെൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പേരെന്ന് പറഞ്ഞേ? അലോന. അലോന. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അലോന? അഞ്ചാം ക്ലാസ്സിലാണ് അലോന പഠിക്കുന്നത്. എന്താണ് ആ ഉത്തരം? കുരിശടയാളം എന്ന് പറയുന്ന ഉത്തരം ശരിയായ ഉത്തരമാണ്. ആൺകുട്ടികളുടെ ഭാഗത്ത് വരൂ, സമയം കളയരുത്. അടയാളം അന്വേഷിക്കുന്ന തലമുറയ്ക്ക് യേശു നൽകുന്ന അടയാളം എന്താണ് എന്നാണ് ചോദ്യം. കൂദാക്ഷ. നീ പോയിക്കോ. അടയാളം അന്വേഷിക്കുന്ന തലമുറയ്ക്ക് യേശു നൽകുന്ന അടയാളം എന്താണെന്ന് ചോദിച്ചിട്ട് ഉത്തരം വന്നിട്ടില്ല. ആർക്കെങ്കിലും കൃത്യമായ ഉത്തരം പറയാൻ പറ്റുമോ? അവിടെ ഒരു ചേച്ചി കൈ ഉയർത്തുന്നുണ്ട്. യോനായുടെ അടയാളം. യോനായുടെ അടയാളം എന്താണ്?
മൂന്ന് ദിവസം തിമിംഗലത്തിനുള്ളിൽ കിടക്കുകയും അതിനുശേഷം യോനയെ തിമിംഗലം ഛർദ്ദിച്ച് പുറത്തേക്കിടുകയും ചെയ്തു. അതുപോലെ മനുഷ്യപുത്രൻ മൂന്ന് ദിവസം ഭൂമിക്കുള്ളിലായിരിക്കുകയും അതിനുശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. എത്ര മനോഹരമായ ഉത്തരമാണ് പറയുന്നത്. പറയുന്ന ആളുടെ പേരെന്താണ്? സജനി. സജനി പറഞ്ഞ ഉത്തരം. യോനയുടെ അടയാളം എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ യോനയുടെ കഥ വരെ സജിനി പറഞ്ഞു. ഒരു കൈ ഇടി കൊടുത്തേ. വാഴ്ത്തപ്പെട്ട പോളാറാമന്റെ ജീവചരിത്രവും ഈശോയുടെ തിരുഹൃദയത്തിന്റെ മനോഹരമായ ഒരു ഫോട്ടോ സ്റ്റാൻഡും വളരെ സ്നേഹത്തോടെ കൈമാറുന്നു. വിശ്വാസ പരിശീലന മേഖലയിലും വളരെ ശക്തമായ മുന്നേറ്റമാണ് ഈ കടലോര ഗ്രാമ ദേവാലയത്തിലും കാണാൻ കഴിയുന്നത്. പ്രതിജ്ഞ. സ്നേഹപിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുവിനെ നൽകി അങ്ങീ ലോകത്തെ ഏറെ സ്നേഹിച്ചുവല്ലോ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ പിതൃത്വവും മാതൃത്വവും മനസ്സിലാക്കാനും അങ്ങയുടെ രാജ്യം ഈ ഭൂമിയിൽ വരുവാനും അങ്ങയുടെ ഉള്ള സ്നേഹത്തെ പ്രതി അങ്ങയുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ അറിയുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും എൻ്റെ കഴിവുകളെ ഞാൻ പ്രയോജനപ്പെടുത്തുമെന്നും അതിലേക്കായി ക്രിസ്തീയ വിശ്വാസ ജീവിത പരിശീലന ക്ലാസുകളിൽ മുടങ്ങാതെയും സജീവമായും പങ്കെടുക്കാമെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രവേശന ഗാനവും പ്രതിജ്ഞയും നാം കണ്ടുകഴിഞ്ഞു. പൂത്തുറ ദേവാലയത്തിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മോട് പറയാനായിട്ട് കൂടെയുള്ളത് മതബോധന അധ്യാപികയായിട്ടുള്ള സജിനി സുനിലാണ്. ടീച്ചറുടെ വാക്കുകളിൽ നിന്ന് വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ലോകം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം നമ്മുടെ ചുറ്റും ദൃശ്യവുമാണ്. ഈ മാറ്റം നമ്മുടെ കുട്ടികളുടെ ജീവിത സാഹചര്യങ്ങളിലും അഭിരുചികളിലും കാണാവുന്നതാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും മാറ്റമില്ലാത്ത ഈശോയെയും ക്രിസ്തീയ സത്യങ്ങളെയും പുതിയ തലമുറയ്ക്ക് പങ്കുവെക്കുന്നതിൽ പൂത്തുറ ഇടവകയിലെ മതബോധന ക്ലാസുകൾ നിസ്തുലമായ പങ്കാണ് വഹിക്കുന്നത്. സ്വന്തം ജീവിതത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ, ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ ഒരു പറ്റം മതബോധ അധ്യാപകരാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഏകദേശം 17 അധ്യാപകർ സ്വന്തം ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ ഈശോയെ പുതിയ തലമുറയ്ക്ക് എന്നും കൃത്യതയോടെ പറഞ്ഞു കൊടുക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും 7:30 ആരംഭിക്കുന്ന രണ്ടാമത്തെ ദിവ്യബലിക്ക് ശേഷം 8:30 മുതൽ 10 മണിവരെയുള്ള 1.5 മണിക്കൂർ സമയമാണ് ക്രിസ്തീയ വിശ്വാസ ജീവിത പരിശീലനത്തിനായി വിനിയോഗിക്കുന്നത്.
ഈ സമയത്ത് രൂപത നിർദ്ദേശിച്ചിട്ടുള്ള സിലബസ് പ്രകാരം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ഇടവക ഫെറോന രൂപതാതല പരീക്ഷകൾക്കായി അവരെ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. വിശ്വാസ പരിശീലനത്തിലെ കുട്ടികളെ സമർപ്പിച്ച് ഉള്ള ഒരു പ്രാർത്ഥനയാണ്. മഞ്ജിമയാണ് എൻ്റെ അടുത്തെത്തിയിട്ടുള്ളത്, പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. നമുക്ക് ഈ പ്രാർത്ഥന കേൾക്കാം. പ്രാർത്ഥന: നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് കുഷ്ഠരോഗിയോട് അരുൾ ചെയ്ത നാഥ, ഏകസത്യ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവശക്തികളനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ജ്ഞാനസ്നാനത്തിൻ്റെ ഉറവിടമായ ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മതബോധനത്തിൻ്റെ അച്ഛമായിട്ടുള്ള ലില്ലി ഫ്രാൻസിസ് ടീച്ചർക്ക് കൂടെയുണ്ട്. ഇവിടുത്തെ ഗുഡ്നസ് സ്റ്റാർ ആരാണെന്ന് ടീച്ചറുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. ആരാണ് ഗുഡ്നസ് സ്റ്റാർ ആയിട്ട് കണ്ടുവച്ചിരിക്കുന്നത്? അഞ്ജലി സുനിൽ. അഞ്ജലി അവിടെ ഉണ്ടോ? അഞ്ജലി ഒന്ന് കൈ ഉയർത്താമോ? അഞ്ജലി അവിടെ കൈ ഉയർത്തുന്നുണ്ട്. അഞ്ജലി ഒന്ന് എഴുന്നേറ്റ് വന്നേ. അഞ്ജലി, നല്ലൊരു കൈയടി കൊടുത്ത അഞ്ജലിക്ക്. അഞ്ജലി എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അഞ്ജലിയുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ദേവാലയങ്ങളുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഒന്ന് പറയുമോ അവരോട്? ഓക്കെ. എൻ്റെ പപ്പയുടെ പേര് സുനിൽ, അമ്മയുടെ പേര് അനു. എനിക്ക് രണ്ട് അനിയന്മാരുണ്ട്. ഒരാളുടെ പേര് ആദിൽ ആൻഡേഴ്സൺ, ഒരാളുടെ പേര് ആൽഫിൻ ആൻഡേഴ്സൺ. ആദിൽ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, ആൽഫിൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പോൾ വളരെ മിടുക്കി ആയിട്ടുള്ള ഒരു കൂട്ടുകാരിയെയാണ് ആ മാതാപിതാക്കൾ ദേവാലയത്തിനും നിങ്ങൾക്കും കൂട്ടുകാരിയായിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ആ മാതാപിതാക്കൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കണ്ടേ? അഞ്ജലിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദേവാലയത്തിന്റെ ബഹുമാനപ്പെട്ട വികാരി ബിനു അലക്സ് അച്ഛനെ വളരെ സ്നേഹത്തോടെ മദ്ബഹയുടെ മുൻപിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഞ്ജലിക്ക് സമ്മാനമായി നൽകുന്നത് ഈശോയുടെ മനോഹരമായ ഒരു ഫോട്ടോ സ്റ്റാൻഡും ലീമായിലെ വിശുദ്ധ റോസയുടെ ജീവചരിത്രവും ഒരു ജപമാലയുമാണ്. ഞാൻ ഈ സമ്മാനം വികാരി അച്ഛന് കൈമാറുന്നു. അച്ഛൻ, അഞ്ജലിക്ക് നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക്. അടുത്തത് ബൈബിൾ പാരായണമാണ്. ജീനയാണ് ബൈബിൾ പാരായണം നടത്തുന്നത്. നമുക്ക് കേൾക്കാം. സങ്കീർത്തനങ്ങൾ 16:1. ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങിൽ ശരണം വച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്, അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്നു ഞാൻ കർത്താവിനോട് പറയും. ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്, അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലി അർപ്പിക്കുകയില്ല, ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. അടുത്തത് കുട്ടികളോടുള്ള എൻ്റെ ചോദ്യമാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആദ്യം കൈ ഉയർത്തി കൃത്യമായ ഉത്തരം പറയുന്നയാൾക്കാണ് സമ്മാനം നൽകുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. റെഡിയാണോ? ചോദ്യം ഇതാണ്: ഈശോ എപ്പോഴാണ് ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നത്? ഈശോ എപ്പോഴാണ് ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിന് ഇരുന്നത് എന്ന ചോദ്യത്തിന് ആദ്യത്തെ കൈ ആൺകുട്ടികളുടെ ഭാഗത്ത് ബ്ലാക്ക് ടീഷർട്ട് ഇട്ട കുട്ടിയും പെൺകുട്ടികളുടെ ഭാഗത്ത് ആ കൈ ഇപ്പോഴും താന്നിട്ടില്ല ആ കുട്ടിയുമാണ്. മോൻ ഇങ്ങോട്ട് വന്നേ, എഴുന്നേറ്റ് വരൂ. ഒരാൾ വരുന്നുണ്ട്, വരൂ. ഇവിടെ കയറി നിൽക്കും. വന്ന ആളുടെ പേര് നമുക്കൊന്നറിയാം. പേരെന്ന് പറഞ്ഞ് ക്രിസ്തനൂപ്. എന്തെന്നാണ് എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം? പെസഹ വ്യാഴം എന്നുള്ള ഉത്തരം തെറ്റാണ്. വരൂ.
ചോദ്യം ശ്രദ്ധിച്ചായിരുന്നു. യേശു ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ചോദ്യമാണ്. മോളുടെ പേര് ആൻഡ്രോസ്. ആൻഡ്രോസ്, എന്താണ് ആ ഉത്തരം? അന്ത്യത്താഴവേളയിൽ. അന്ത്യത്താഴവേളയിൽ എന്നുള്ള ഉത്തരം തെറ്റാണ്. പോയിക്കോ. കൃത്യമായ ഉത്തരം ആർക്ക് പറയാൻ കഴിയും? സമയം വളരെ കുറവാണ്. ഞാനൊരു ക്ലൂ തരാം, ഒരു ക്ലൂ തരാം. ക്ലൂ സാധാരണ കൊടുക്കാറില്ല. ആ ക്ലൂ എന്ന് പറയുന്നത് ശരിയായ ഉത്തരമാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ബൈബിൾ എടുക്കാൻ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ആ ഉത്തരം പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 22:14 കൃത്യമായ ഉത്തരമാണ് ഞാൻ ക്ലൂ ആയിട്ട് പറയുന്നത്. ഒരാൾ കൂടി വരുന്നുണ്ട്, നമുക്ക് നോക്കാം. പ്രാതൽ കഴിഞ്ഞ നേരം. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം സമയമായപ്പോൾ എന്നാണ്. ആ വാക്യം ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കാ സുവിശേഷത്തിന്റെ 22:14 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. ഇതാണ് ശരിയായ ഉത്തരം. ഉത്തരം നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് ദേവാലയങ്ങളിലൂടെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. സമ്മാനം നിങ്ങൾക്ക് തരുവാൻ നിർവാഹമില്ല. ദേവാലയങ്ങളിലൂടെ പ്രോഗ്രാമിന് ഒരു കൈയടി കൊടുക്കൂ. അടുത്ത ചോദ്യം അധ്യാപകർക്കുള്ള ചോദ്യമാണ്. അധ്യാപകർക്കുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പെട്ടെന്ന് ഉത്തരം പറയണം. ചോദ്യം ഇതാണ്, ഏത് ഭാഷയിലാണ് ലൂക്കായുടെ സുവിശേഷം രചിക്കപ്പെട്ടത്? ഇവിടെ ആദ്യത്തെ കൈ ഉയർന്നത് ഹെഡ്മിസ്ട്രസ് തന്നെയാണ്. വരൂ. ലൂക്കായുടെ സുവിശേഷം രചിക്കപ്പെട്ടത് ഏത് ഭാഷയിൽ നിന്നാണെന്നാണ് എൻ്റെ അധ്യാപകരോടുള്ള ചോദ്യം. ആ കൂട്ടത്തിൽ നിന്ന് കൈ ഉയർത്തിയത് ഹെഡ്മിസ്ട്രസ് ആണ്. എന്താണ് ഉത്തരം? ഗ്രീക്ക് ഭാഷയിൽ. ഗ്രീക്ക് ഭാഷയിൽ നിന്ന് എന്നാണ് ടീച്ചർ പറയുന്ന ഉത്തരം. ആ ഉത്തരം ശരിയാണോ? കുട്ടികളല്ല, അധ്യാപകർ എന്ത് പറയുന്നു? ആ ഉത്തരം ശരിയാണോ? ഗ്രീക്ക് ഭാഷയിൽ നിന്ന് എന്നാണ് ലൂക്കായുടെ സുവിശേഷം രചിച്ചത് എന്നാണ് എച്ച് എം പറയുന്ന ഉത്തരം. ആ ഉത്തരം ശരിയാണോ എന്നാണ് കാറ്റഗറിസം അധ്യാപകരോടുള്ള എൻ്റെ ചോദ്യം. ശരിയാണോ? ആണെങ്കിൽ പിന്നെ നിങ്ങൾ കൈയടിക്കാത്ത എന്താണ്? തിരുക്കുടുംബത്തിൻ്റെ മനോഹരമായ ഒരു ഫോട്ടോ സ്റ്റാൻഡും വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ്റെ ജീവചരിത്രവും ഒരു ജപമാലയുമാണ് ടീച്ചർക്ക് സമ്മാനമായി നൽകുന്നത്. പ്രാർത്ഥനയിൽ കൂടുതൽ താല്പര്യമുള്ള ടീച്ചർക്ക് ജപമാല മണികളിൽ തെറിപ്പിടിച്ച് കൂടുതൽ ജീവിതത്തിൻ്റെ വർണ്ണസുരഭിലമായ പന്താവിലേക്ക് കടന്നു പോകുവാൻ ഈ ജപമാലയും സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. പൂത്ര എടോ മക്കൾ പസീരിയിലൂടെയും കോളറയിലൂടെയും കടന്നുപോയപ്പോൾ വളരെയധികം ആൾക്കാർ മരണപ്പെടുകയും ജീവിതത്തിന് ഒരു തുണയുമില്ലാതെ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വിശുദ്ധ റോക്കിയോട് പ്രത്യേകമായ മാധ്യസ്ഥം അപേക്ഷിക്കുവാനായിട്ട് കടന്നു വരുന്നതോടുകൂടി തന്നെ കോളറ മാറി ദൈവികമായ പദ്ധതികൾക്ക് അവർ തുടക്കം കുറിക്കുവാനായിട്ട് ഈ ഇടവചനങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. അതിന് തമിഴ്നാട്ടിലെ ഒരു വ്യക്തി വിശുദ്ധ റോക്കിയുടെ സ്വരൂപം നൽകുകയും ആ പേരിൽ ഈ ദേവാലയം അറിയപ്പെടാനായിട്ട് ഇടവരികയും ചെയ്തു. ഈ പുണ്യവാളനെ സമീപിക്കുന്ന എല്ലാവർക്കും തന്നെ അത്ഭുതങ്ങൾ നടക്കുന്നതായും ഏറെ പ്രത്യേകിച്ച് കോളറ വസൂരി എന്നുള്ള പകർച്ചവ്യാധികളിൽ നിന്ന് മോചനം ലഭിക്കുകയും ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് അർപ്പിക്കപ്പെടുന്ന ഒരു ജനമായിട്ട് മാറുകയും ചെയ്തു. വിശുദ്ധ റോക്കിയുടെ നാമധേയത്തിലുള്ള ഈ വിശുദ്ധ ദേവാലയം
79 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരു ജനസമൂഹത്തെ ആത്മീയവും ഭൗതികവുമായി വളർത്തുന്നതിന് സഹായിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. പൂത്തുറ എന്ന ഈ കടലോര പ്രദേശത്തെ ഈ വിശുദ്ധ ദേവാലയത്തിൻ്റെ ചരിത്രം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ആദ്യ വികാരി ജോൺ ജോ ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു ദേവാലയ സന്നിധിയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ കാത്തിരിക്കുക ദേവാലയം.